കുട്ടിക്ക്, ഒരു കറുത്തൊരു കുട്ടിക്ക് ഈ മോഹിനിയാട്ടം പഠിക്കാൻ പഠിച്ച് മത്സരത്തിൽ പങ്കെടുക്കാനോ താങ്കളുടെ അഭിപ്രായ പ്രകാരം? അല്ല, അഭിപ്രായ പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കുറെ പയ്യന്മാരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുട്ടി കളിക്കും, നല്ലപോലെ കളിക്കുന്ന ഒരു കുട്ടിയാണ്, ചിലപ്പോ കിട്ടുമായിരിക്കും. അങ്ങനെ ഉള്ള കുട്ടിക്ക് ഈ കല പഠിച്ച് മത്സരത്തിൽ പങ്കെടുക്കാൻ താങ്കൾ പറയുന്ന പ്രകാരമാണെങ്കിൽ യോഗ്യതയുണ്ടോ? അത് തന്നെ പറഞ്ഞേ, പഠിപ്പിക്കണോണ്ടും കളിക്കണോണ്ടും ഞങ്ങള് ഒരാ മത്സരത്തിന് പോകുമ്പോ എന്തെന്നാണ് ഒരാള് ചോദിക്കുമ്പോ പിന്നെ അതിന് ഇടയിൽ കറികള് ചോദിക്കണത്? അതന്നെ അദ്ദേഹം ചോദിക്കല്ലേ, ചോദിക്കല്ലേ. അപ്പൊ അതിന്റെ ആൻസർ പറയട്ടെ. അതിന്റെ അപ്പൊ ആ കുട്ടി കളിക്കുമ്പോ ഞാൻ പറയാറുണ്ട്, സൗന്ദര്യ മത്സരത്തിന് അല്ല, സൗന്ദര്യത്തിന്റെ മോളെ ഒരു കോളുണ്ട്, അതിനകത്ത് ഇന്നാണ് മേക്കപ്പിന് വിളിച്ചോ, മനസ്സിലായില്ലേ? അത് പൈസ കൂടുതലാണ്. അല്ലാ, സാധാരണക്കാരൻ വിളിക്കുമ്പോ ഇത്തിരി സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ് കളിക്കണമെങ്കിൽ അതിന്റെ രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ പഠിക്കുന്നോണ്ട് എന്ത് കുഴപ്പം? കറുത്ത കുട്ടികൾ പരിശീലനത്തിൽ വരുമ്പോ അവരെ കാശ് വാങ്ങി പരിശീലനം കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അവർ പിന്നെ തട്ടേ കയറുന്നതാണ് പ്രശ്നം അല്ലേ? തട്ടേ കയറുമ്പോ നമ്മളെ ഒരു ഗുരു എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ കുട്ടി, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചു പോകും. കാശ് മേടിച്ചിട്ട് കാര്യം പറയും, അങ്ങനെയാണ് വല്ലാതെ. സൗന്ദര്യത്തിന് ഒരു കോളുണ്ടോ? കുട്ടി എവിടെ അവരുടെ മുഖത്തുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് മേക്കപ്പിടുമ്പോൾ വരുന്നതിനെ അല്ല സൗന്ദര്യം എന്ന് പറയുന്നത്? പിന്നല്ലാതെ എങ്ങനെയാ? നിൽസൺ പട്ടേൽ സുന്ദരനാണോ അതോ ദുരൂപിയാണോ? അത് നമുക്ക് ഞാൻ പിന്നീട് അറിയിക്കാം. റിപ്പോർട്ടറെ അറിയിക്കാം. ഒരു വിധികർത്താവാണ് നിങ്ങളെന്ന് അറിയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വല്ലവരുടെ ചെലവ് എനിക്കുണ്ടാ? നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് സംസാരം? നിങ്ങള് മര്യാദയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാനൊരു സാരി സംസാരിച്ചു, ഞാൻ ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു ജാതി മതം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അറിയട്ടെ ഇതെല്ലാം സംസാരിച്ചാൽ അതിനെ കുറിച്ച് സംസാരിക്കാം, അതിന് എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച്. മറ്റേ നിങ്ങൾ അങ്ങനെ ചെയ്ത ഇങ്ങനെ ചെയ്ത നിങ്ങൾക്ക് നാട്യശാസ്ത്രത്തിലുണ്ട്, അതാണ് ഞാൻ പറഞ്ഞ് പഠിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കട്ടെ, ആ കറുപ്പും ഇയാള് നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ ഇയാള്? പിന്നെന്തോ ഞങ്ങൾക്കറിയാത്തോണ്ടേ ബുക്ക് അങ്ങോട്ട് തരാൻ പോയി പഠിച്ചിട്ട് വരും. എന്താ അതിൽ സൗന്ദര്യം എന്ന് പറയുന്നുണ്ട്, പക്ഷെ സൗന്ദര്യത്തിന് അർത്ഥം വെളുപ്പ് എന്നല്ലല്ലോ. അതെ, പട്ടിയുടെ വാലിലും ഭരതനാട്യപ്പോ അറിയോ? ആ ഇതാണ് പറഞ്ഞത്. ആ അപ്പൊ അങ്ങനെ ഇപ്പോഴത്തെ നിലയില് എല്ലാവരും ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗതി പരഗതിയില്ല. ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോ ഞാൻ പഠിക്കുന്ന ഇയറില് 4 കൊല്ലം കൂടെ ആകെ 22 പിള്ളേരാ. ഇന്ന് 250 പിള്ളേരെ ഒരു വർഷം ഓരോ വർഷം അവിടെ നിന്ന് എല്ലാ മേഖലയിലും പഠിച്ചിറങ്ങി. ആർക്കുണ്ട് ഇവിടെ ഒരു ജോലി സാധ്യതയുണ്ടോ? ഒരു ജഡ്ജിമെന്റിന് വിളിക്കണ ജുബയൊക്കെ ഇട്ടിട്ട് 3 പയ്യന്മാരെ കൊണ്ടിരുന്നു. ഇപ്പൊ എന്ത് പറ്റി യൂണിവേഴ്സിറ്റി മത്സരത്തിന്? ഞാൻ പറഞ്ഞില്ല 66 വയസ്സായിട്ട് നമുക്ക് അവസരങ്ങൾ കുറവാണ്. അല്ലല്ല, ഇതുവരെ നിങ്ങൾ എന്നെ വല്ലതും കണ്ടിട്ടുണ്ടോ? ഇതുവരെ ഈ പറയണ റിപ്പോർട്ടർ ചാനൽ ഇയാളോ ഈ നിൽക്കണ ആരെങ്കിലും എന്നെ അറിയാവോ? എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല? ഒരിക്കലും അല്ല, നിങ്ങളൊക്കെ അന്വേഷിക്കണായിരുന്നു. ആയിക്കോട്ടെ, നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു അവാർഡ് കിട്ടണമെങ്കിലോ ഒരു എന്തെങ്കിലും ഒരു പാരിതോഷങ്ങളോ കിട്ടണ എല്ലാം പിടിയും ബലിയാണെന്നുള്ള നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മൊത്തം അങ്ങനെ ആരടി കേക്കോ, ആരടി മൂട് താങ്ങി സമ്മാനം മേടിക്കാനോ അല്ലെങ്കിൽ അവാർഡ് മേടിക്കാനോ പോവാത്ത ഒരാളാണ്? മനസ്സിലായ? അതൊന്നല്ല, അങ്ങനൊന്നും ഇയാൾ പറഞ്ഞു പഠിക്കണ്ട. അങ്ങനെ അവസരം നിഷേധിച്ചതും അവാർഡുകൾ നിഷേധിച്ചതും ആരാണ്? അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നു? അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. അതിപ്പോ എവിടെ ചെന്നാലും ഞാൻ കലാമണ്ഡലത്തിലെ ജൂറിയിൽ ഇരുന്നിട്ടുണ്ട്, വൈലോപ്പള്ളിയിൽ ഇരുന്നിട്ടുണ്ട്, അവിടെ എവിടെ ചെന്നിരുന്നാലും ഒരു ലിസ്റ്റ് അങ്ങ് ആദ്യമേ തരും. അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. അവര് പിന്നെ ഒരു കറുത്തത് വീട് മതി. അത് കഴിഞ്ഞ് CCRT മത്സരം ചെന്ന് അങ്ങോട്ട് ഇരിക്കുമ്പോ ഒരു ലിസ്റ്റ് ഇന്ന് തരും, ഇന്നിറക്ക് ഇന്നിറക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ യഥാർത്ഥ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോ പൊള്ളു എനിക്ക്. ആ മനസ്സിലായി?
മനസ്സിലായ? അപ്പൊ നമ്മള് ഇത് ഉള്ളത് സംസാരിക്കുമ്പോ നിങ്ങൾക്കൊക്കെ എത്ര പ്രശ്നങ്ങൾ. വെറുപ്പുള്ളൂ, വെറുപ്പാണ്. വെറുപ്പ് എല്ലാ സേവയും അതുപോലെ പരിചയക്കാര് അല്ലെങ്കിൽ പാർട്ടി ലെവലില് രാഷ്ട്രീയ പൊളിറ്റിക്കൽ സൈഡ് എല്ലാം വെച്ചിട്ടാണ് എല്ലാം കിട്ടുന്നത്. അതെല്ലാം കിട്ടുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഒരസ്വസ്ഥതയില്ല, മനസ്സിലായ? തൃശ്ശൂരിന് ഇവിടെ വന്നിട്ട്, തൃശ്ശൂരിന് ഇവിടെ വന്നിട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കലാമണ്ഡലത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ കലാമണ്ഡലത്തിൽ പോയതാ. പോയിച്ചിട്ട് പഠിച്ച് ഇത്രയും വർഷമായിട്ട് ഇവിടെ വന്ന് സിറ്റിയിൽ ഇത്രയും കണ്ണായ സ്ഥലത്ത് ഈ മൂന്ന് നില കെട്ടിടം വെച്ചു ഞാൻ ഡാൻസ് പഠിപ്പിച്ചുണ്ടാക്കിയതാ. ഓരോ അസ്വസ്ഥതയില്ല എന്റെ കൈരളി ഇതാണല്ല. അങ്ങനെയൊന്നും പറഞ്ഞു പഠിക്കില്ല. ആയിക്കോട്ടെ, അതിന് പഠിപ്പിച്ചെങ്കിൽ അന്തസ്സായിട്ട് പഠിപ്പിച്ച ഒരു പര ഒരു പര ആണ്. ആയിക്കോട്ടെ, കറുത്ത കുട്ടിയാലും വെളുത്ത കുട്ടിയാലും ഞാൻ പറഞ്ഞില്ലേ, ഇത് ലാസ്റ്റാണ്, ഇനി ഞാൻ കഥ കടക്കും. അതായത് ഞാൻ പറയണത് എന്റെ സ്വന്തം അഭിപ്രായം സൗന്ദര്യത്തിനെ കുറിച്ച്, നൃത്തത്തിലേക്ക് വരുന്ന നാട്യശാസ്ത്രത്തിലുണ്ട് സൗന്ദര്യത്തിനെ കുറിച്ച് ഉണ്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജാതി മതം ഒരാൾ അധിക്ഷേപിച്ചിട്ട് ഞാൻ ഈ എന്റെ ഈ ഞാൻ സംസാരിച്ചിട്ടുള്ള യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇന്ന ആളേന്ന് ഐ ഡി കൊടുത്തിട്ട് നിങ്ങൾ എല്ലാരും കൂടെ സംസാരിക്കുമ്പോൾ സംസാരിക്കാം. പിന്നെ ലാസ്റ്റ് 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 നിങ്ങൾക്കിപ്പോ അയാള് കേസിന് പോകും, ഏതൊരു വ്യക്തിയായാലും കേസിന് പോകുന്നല്ലേ, പോട്ടെ, ഒരു വിരോധമില്ല. ഞാൻ അതിനൊക്കെ അങ്ങ് ഫേസ് ചെയ്തു. ഒരാളെ ഐഡന്റിഫൈ ചെയ്തില്ല, അത് നമ്മൾ മാറ്റിയിരുന്നു. ആർ എൽ വി രാമകൃഷ്ണനെ കുറിച്ചല്ല മാഡം പറഞ്ഞത്, ആ ഒരു കലാസമൂഹത്തെ മുഴുവനായിട്ടല്ലേ പറഞ്ഞത്. അത് കലാകാരന്മാർ വരട്ടെ, നിങ്ങളല്ല അറസ്റ്റ് ചെയ്യണം, റിമാൻഡ് ചെയ്യണം എന്നെ. പിന്നെ റിമാൻഡ് ചെയ്യാനായിട്ട് ഞാൻ അത് തെളിവ് വേണമല്ലോ, എല്ലാത്തിനും തെളിവ് ഉണ്ടല്ലോ. എന്ത് തെളിവുണ്ടെന്നാ നിങ്ങൾ ഈ പറയണത്? വെറുതെ അങ്ങ് കൊടുക്കോ? റിമാൻഡ് ചെയ്യുന്ന വെറുതെ റിമാൻഡ് ചെയ്യോ? ഒന്ന് റിമാൻഡ് ചെയ്യണം, അത് തെളിവ് വേണമല്ലോ. അതിന് കോടതിയായാലും പോലീസ് സ്റ്റേഷനിലും എവിടെയും ഒരിക്കലും നമ്മൾ ഒരു പേര് പറഞ്ഞിട്ടില്ല. സൗന്ദര്യ ലക്ഷണമല്ലേ പറയുന്നുള്ളൂ, നിറം എവിടെയാണ് വരുന്നതെന്ന് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അധ്യാപികയാണ്, കലാകാരിയാണ്, ഈ നിറം എവിടെയാണ് പറഞ്ഞോളൂ. എനിക്ക് ഈ നേരം വരെ സംസാരിച്ചത് അല്ല, നാട്യശാസ്ത്ര സൗന്ദര്യ ലക്ഷണമാണ് പറയുന്നത്, നിറമില്ല. നിറം എവിടെയാണ് പറഞ്ഞത്? നിങ്ങളുടെ നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ട്? മാഡം പറയുന്നു, നിങ്ങൾ അധ്യാപികയാണ്. എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും പറയേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളെ എന്റെ അടുത്ത് ശിക്ഷപ്പെടാമോ? ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇത് രാവിലെ മുതൽ വാർത്തയായി വിവാദമായി നിൽക്കുന്നു, വലിയ പ്രതിഷേധം വരുന്നുണ്ട്, പല ആളുകളും മേടത്തിനെതിരെ രംഗത്ത് വരുന്നത്. മേടത്തോടൊപ്പം കലാമേഖലയിലുള്ള ആരെങ്കിലും വിളിച്ച് ഇക്കാര്യത്തിൽ മേടത്തിന് ഒരു പിന്തുണ നൽകിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. എന്താ പറയുന്നവരൊക്കെ? അത് ഞാൻ, അതെന്റെ പേഴ്സണൽ കാര്യമല്ല, അത് നിങ്ങളോട് ഞാൻ എങ്ങനെ പറയും? ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാവും, അത് പിന്തുണയാണോ വേറെ എന്തെങ്കിലും ആണോ? എന്തോ ആയിക്കോട്ടെ, ആരും കെട്ടണ്ട, ഇനി ആരും കെട്ടണ്ട. അതെന്തോ എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ നിയമപരമായിട്ട് പോക്കണം. അല്ല, എനിക്ക് എനിക്കെതിരെ പോകുമ്പോ ഞാൻ അതിന്റെ പുറകില് പോകും. എനിക്കെതിരെ പോകുമ്പോ ഞാൻ അതിന്റെ പുറകില് പോകും. ഒന്നുമില്ലേ, ആരൊക്കെയോ പറഞ്ഞു അവര് അയാള് കേസിന് പോണതിന് മുമ്പ് ഒരു ചാനൽ വന്നിട്ട് പറഞ്ഞിട്ട് പോയി നിങ്ങൾക്കെതിരെ അയാള് ഫയൽ, അതിന് എന്താ നല്ല കാര്യം? നിങ്ങൾ അത് എന്നെ പറഞ്ഞോണ്ടിരിക്കേണ്ട, അത് ഇത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഞാൻ അതിനകത്ത് സ്റ്റാൻഡായിട്ട് നിൽക്കുന്ന എന്താന്നുള്ളത് നിങ്ങളെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളെ പോലെ മന്ത്രിയെ തന്ത്രിയൊന്നും അല്ല, എം എൽ എ അല്ല, ഒന്നുമല്ല. ഞാൻ മറ്റേ ഒരു ഇലക്ഷന് നിൽക്കാനൊന്നുമില്ല. നിങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ഇത് കിട്ടി, അതുകൊണ്ട് നിങ്ങൾ ഓടിപ്പറഞ്ഞ എല്ലാവരും കൂടെ വന്നു. അത്ര തന്നെ. അതായത് നിങ്ങൾക്ക് കലയോട് ഇഷ്ടമുണ്ടായിട്ടോ രാമകൃഷ്ണനോട് ഇഷ്ടമുണ്ടായിട്ടോ എന്നോട് ഇഷ്ടമുണ്ടായിട്ടോ കലാകാരന്മാരോട് ഇഷ്ടമായിട്ടോ ഒന്നുമല്ല നിങ്ങൾ വന്നേക്കണത്. നിങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അടുത്ത് ഞാൻ അവിടെ വരണ്ടെന്നുള്ളത്, നിങ്ങൾ ഇവരാരും ഇത്രയും അഹങ്കാര സംസാരം സംസാരിക്കുന്നത്? ഇയാളാണല്ലോ കൂടുതൽ സംസാരിക്കണത്. ഞാൻ വിളിച്ചോ? നിങ്ങളെ വിളിച്ചോ എന്ന് ചോദിച്ചില്ല. ഞാൻ മോളി കയറി പോയിട്ട് എന്താ പോയായിരുന്നേ? കലാകാരന്മാരെ ഞങ്ങളുടെ അടുത്ത് വരണ്ട. നിങ്ങൾ സംഭവത്തിൽ പറയുമ്പോ അവിടെ നിന്ന് അഭിപ്രായം ചോദിക്കുക, അതിനെ വിമർശിക്കാൻ നമ്മുടെ ജോലിയാണ്. ഇല്ലെന്നേ, ആ ജോലി അതേ വേണ്ട, എന്റെ വീട്ടിൽ വേണ്ട, ഞാൻ വിളിക്കും. നിങ്ങളെ വീട്ടിനകത്ത് കയറിയിട്ടില്ല, ചോദിക്കുന്നത്. ഇതൊരു ടി സി ഉള്ള സ്ഥല, ഇതൊരു ടി സി ആണ്, ഇതൊരു ടി സി ആണ്. ഈ സ്ഥലം ഒരു ടി സി ആണ്. എന്റെ സ്ഥലം അല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ? അത് എന്തോ ഒരു വർത്താനം.
പൊതുസമൂഹത്തിന് കൊടുക്കേണ്ടത് സ്നേഹത്തിന്റെയും അല്ലെങ്കിൽ എല്ലാവരും ഉൾക്കൊള്ളേണ്ട സന്ദേശം. ഒരുപാട് സ്നേഹിച്ചതാണ്, വെറുപ്പ് പ്രചരിപ്പിക്കുന്നത്. കുട്ടി ഒരുപാട് സ്നേഹിച്ചതാ. അല്ല, എനിക്ക് ഇനി നിങ്ങളോട് സംസാരിക്കേണ്ട. നിങ്ങൾ ഒരുമാതിരി എന്താ ഒരു സ്റ്റാൻഡ് നിങ്ങളുടെ ഈ പഠിത്തം വെച്ചിട്ടുള്ള സംസാരം. അല്ല, നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിക്കുന്ന നിലയിൽ മാഡം നമ്മളോട് പെരുമാറിയതെന്ന് വെച്ചാൽ ഒരു കലാകാരിയുടെ ഒരു നിലയിൽ നിന്നുകൊണ്ടല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വർഷമായിട്ടേ നിങ്ങൾക്ക് എന്നെ അറിയായിരുന്നോ? ഒറ്റ ചോദ്യം. ഈ നിൽക്കുന്ന ആർക്കെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണായ സലോണയുടെ താമസിക്കുന്നോ, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ ചാനലുകളിൽ എന്തെല്ലാം പരിപാടികൾ നിൽക്കടോ നിൽക്കടോ? അല്ല അല്ല, കേക്ക്, അതൊന്നുമല്ല എന്തായാലും. അതായത് ഏതെങ്കിലും ചാനലിൽ ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ അല്ലെ കലാകാരന്മാർ, ഞാൻ ചോദിക്കട്ടെ, ഈ യോഗത്തിന് ശേഷം കലാപരിപാടികൾ എന്ന് പറഞ്ഞാലല്ലേ ഓഡിയൻസ് അവിടെ ഇരിക്കുന്നുള്ളൂ. കലാകാരന്മാർ അതിന് വേണം നിങ്ങൾക്ക് എല്ലാവർക്കും. അല്ലേ? ആണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് അവാർഡ് കിട്ടാത്തോണ്ടാണോ, പേ അവാർഡ് കിട്ടാത്തോണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഈ അവാർഡുകൾ കിട്ടാത്ത കുറെ പേരുണ്ട്, അവരൊക്കെ നല്ല അന്തസ്സായിട്ട് കല കൈകാര്യം ചെയ്യുന്നവരാണ്. അല്ല എന്നിട്ട് അല്ല എടുത്തിട്ടില്ല, അത് തന്നെ പറഞ്ഞു. നിങ്ങൾ അന്വേഷിക്കണം. ആ പിന്നെ ഇയാളെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. കേക്കണോ നിങ്ങൾക്ക്? കേക്കണോ കേക്കണോ? ഞാൻ പാട്ട് പാടുന്നത് കേക്കണോ നിങ്ങക്ക്? അല്ല നിങ്ങൾ പറഞ്ഞോട്ടെ, നിങ്ങൾ പറഞ്ഞ കാക്ക പെറ്റതള്ള കണ്ടാൽ സഹിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിന് എവിടെയാണ് ഈ സൗന്ദര്യത്തെ പറ്റി ഇങ്ങനെ നിറഞ്ഞത്? അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു. കലാകാരി കലാകാരനൊക്കെ അവിടെ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ, കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാമല്ല എന്ന് വല്ല നിയമമാണ്? വെറുപ്പാ നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിച്ചേ. മനസ്സിലായ? നിങ്ങൾ സംസാരിക്കുന്ന ഞാൻ സംസാരിച്ചേ. മതിയായടാ, നിനക്ക് തല്ലി കളഞ്ഞാ പോവില്ല അവര്. മനസ്സിലായ? തല്ലി കളഞ്ഞാ പോവില്ല. അയ്യോ എന്ത് പറഞ്ഞാലും വേണ്ട, സഹിക്കണ്ട. ഇയാൾക്ക് ഉണ്ടല്ലോ ഒരമ്മ, ഇയാൾക്ക് ഒരമ്മ ഉണ്ടല്ലോ, എല്ലാവർക്കും അമ്മ അമ്മ ഉണ്ടല്ലോ നിനക്ക്, ഇയാൾക്ക് അമ്മ ഉണ്ടല്ലോ, എനിക്കുള്ളത് പോലെ എല്ലാം ഉണ്ടല്ലോ. ആര് അമ്മ പറ്റ തളരെ വിളിച്ചിട്ട് പോണത്? ഇയാൾക്കല്ലേ അമ്മ? മനസ്സിലായോ? നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊന്നും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഞാനേ കറുത്തതെന്ന് പറഞ്ഞാലെങ്കിൽ എന്ത് ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിനെയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണെന്തിനാണ്? എന്തോ ആയിക്കോട്ടെ, അതിശയിപ്പിച്ചോട്ടെ, എനിക്ക് അവരെ വല്ല ചെലവുണ്ട്. എനിക്ക് മത്തായി പറഞ്ഞ പോലെയുള്ള അതിശയിപ്പിച്ച ഒരു വിരോധമില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഒരു ചാനലിൽ സംസാരിച്ചു. നിങ്ങൾക്ക് എന്തിനാ എത്ര വിഷമം? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ അവിടെ ചെല്ലും. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ആയത് അതാണ്. ഈ നാളെ ഇനി നേരം വിളിക്കുമ്പോൾ തുടങ്ങും. അല്ലെങ്കിൽ കിട്ടാണോ? അതാണ് എനിക്ക് ഇയാളെ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായും വംശീയമായും നിറത്തിന്റെ പേരിലും അധിക്ഷേപിച്ചതിനെ കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു കലാമണ്ഡലം സത്യഭാമ എന്ന നൃത്താധ്യാപിക. അവരുടെ മാധ്യമങ്ങളുമായിട്ടുള്ള സംസാരം കേട്ടു. അവരുടെ എന്താണ് നേരത്തെ ഉള്ള പ്രതികരണം ഏത് നിലവാരത്തിൽ നിന്നാണ് വന്നത് നമുക്ക് ശരിയാവണ്ണം ബോധ്യപ്പെടുത്തുന്നതാണ് ഇത്രയും നേരമുള്ള അവരുടെ പ്രതികരണം എന്നത് വ്യക്തമാണ്.